കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യലെവിറ്റി ഇവിടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കടം തീരാനും കണ്ണീര് തോരാനും ലഘു പരിഹാരങ്ങളാണ് നമ്മളോട് നിർദ്ദേശിക്കാൻ പോകുന്നത്. സാമ്പത്തിക ബാധ്യത മിക്കവർക്കും ഉണ്ടാവും. ലോകബാങ്കിന് ഇന്ന് കടമെടുക്കാത്ത ആരും കാണത്തില്ലേ? രാജ്യങ്ങളായാലും സംസ്ഥാനങ്ങളായാലും ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ വ്യക്തികളായാലും അടുത്തുള്ള ബാങ്കുകളിൽ നിന്നൊക്കെ എടുക്കാറുണ്ട്, പണയം വെക്കാറുണ്ട്, തിരിച്ചു മറിക്കാറുണ്ട്, അയൽക്കൂട്ടത്തിന് എടുക്കാറുണ്ട്, അടുത്ത വീടിനെ കടം വാങ്ങിക്കാറുണ്ട് അല്ലേ? അപ്പം അങ്ങനെ നമുക്ക് സാമ്പത്തികം എല്ലാവർക്കും ഇപ്പോൾ ഒരു വിടുപണിയായാൽ പോലും ഒരു വീട് പണിയാൻ മൊത്തമുള്ള പൈസ അവരുടെ കൈ വെച്ചുകൊണ്ട് വീടുപണിക്കുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു കല്യാണത്തിനായാലും പൈസ മൊത്തം കൈ വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ കല്യാണം അല്ലെ ആരെങ്കിലും കല്യാണം നടത്താനോ ഒന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ പലയിടത്തും തിരിച്ചു മറിച്ചായിരിക്കും നമ്മൾ കാര്യം നടത്തുന്നത്. അത് തിരിച്ചു കൊടുക്കാമെന്നൊരു ബോധം ഉള്ളത് കൊണ്ട് നമുക്ക് വരാനുള്ള മാർഗങ്ങൾ ഉള്ളത് കൊണ്ടില്ലേ കടം മേടിക്കുന്നത്? ഇല്ലേ കടം മേടിക്കൂ, മേടിക്കത്തില്ല. അപ്പം ആ കടം മാറാനായിട്ട് നമുക്ക് ഉള്ള ഒന്ന് രണ്ട് വഴികളാണ് ഇവിടെ പറയുന്നത്. അത് പരമപ്രധാനം വീടിൻ്റെ വാസ്തു ശരിയായിരിക്കണം. വാസ്തു ശരിയെങ്കിൽ പകുതി കാര്യങ്ങൾ ശരിയാണെന്നാണ് പറയുന്നത്. വാസ്തു ശരിയല്ലാത്ത വീടുകളിൽ സാമ്പത്തികം എത്ര വന്നാലും നമുക്ക് അത് ഉറച്ചു നിൽക്കാത്ത അവസ്ഥകൾ നമുക്ക് ഉണ്ടാവും. സാമ്പത്തികം വന്നു കഴിഞ്ഞാൽ ഒരു അപൂർത്തി ഉണ്ടാകത്തില്ല. 10 രൂപ വന്നാൽ 11 രൂപയുടെ ചിലവ് വരും, 1 രൂപ കടം മേടിക്കേണ്ട അവസ്ഥ വരും. ചിലരാണെങ്കിൽ കടം മേടിച്ച് ഇരട്ടി ചിരട്ടി ചിരട്ടി ചിരടിച്ച് അവസാനം വീടും വസ്തുവും നിൽക്കുന്ന കാലി ചവിട്ട് നിൽക്കുന്ന മണ്ണ് വരെ പോയെന്ന് വരും. മണ്ണൊലിച്ച് പോകുന്ന പോലെ നിൽക്കുന്ന മണ്ണ് വരെ ഒലിച്ച് പോകുന്ന അവസ്ഥ വരും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ശ്രദ്ധിക്കുക. വീടിൻ്റെ വാസ്തു പരിഹരിച്ച് മുന്നോട്ട് പോകാൻ മാക്സിമം നോക്കുക. അതുപോലെ വീടിൻ്റെ വാസ്തുദോഷം ഉണ്ടെങ്കിൽ വാസ്തുപുരുഷ യന്ത്രം അല്ലെ പഞ്ചശിരസ് അതുപോലെ ബ്രഹ്മ യന്ത്രം അങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ നമ്മൾ സ്ഥാപിച്ച് കഴിയുമ്പോൾ നമുക്ക് വാസ്തുദോഷം പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ കടം തീരാനായിട്ട് ഉള്ളൊരു പരിഹാരമാണ് നമ്മൾ സ്ഥിരമായിട്ട് മഞ്ചാടിക്കുരു നമുക്ക് എടുത്ത് ഒരു 108 മഞ്ചാടിക്കുരു വേണം. നിത്യം ഒരു പാത്രത്തിൽ, ഏത് പാത്രമോ ആയിക്കോട്ടെ, പ്ലാസ്റ്റിക്കോ ഓടോ പിത്തളോ ഏതോ ആയിക്കോട്ടെ, എടുത്ത് നമ്മൾ ഇടത്തെ കൈ പ്ലാസ്റ്റിക് ആ പാത്രം വെച്ച് അതിനകത്ത് മഞ്ചാടിക്കുരു വെച്ച് വലത് കൈ കൊണ്ടത് അടച്ചു വെച്ചിട്ട് മഹാലക്ഷ്മി അഷ്ടകം പറ്റുമെങ്കിൽ ഒരു 3 രൂ ഇല്ലെങ്കിൽ 5 രൂ നമ്മൾ രാവിലെ ജപിക്കുക. രാവിലെ ജപിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം അതിന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് വേണം ജപിക്കാൻ. ജപിക്കുമ്പം ഈ മഞ്ചാടിക്കൊരു പാത്രത്തിൽ വെച്ചിട്ട് വടക്കോട്ട് ദർശനമാണ്. കാരണം കുബേര കോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് ദിക്ക. അപ്പോൾ കുബേരൻ്റെ മഹാലക്ഷ്മിയുടെയൊക്കെ സാന്നിധ്യം കൂടുതലായിട്ട് വടക്ക് ഭാഗത്താണെന്ന് പറഞ്ഞു. അപ്പോൾ വടക്കോട്ട് ദർശനമായിട്ട് നിന്നിട്ട് വേണം നമ്മളിത് ജപിക്കാം, മഹാലക്ഷ്മി അഷ്ടകം. പിന്നെ നമുക്ക് തൊട്ട് ജപിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അംഗം ഹരേ പുളക ഭൂഷണ മാംശ്രയന്തി എന്ന് പറയുന്ന കനകദായ സ്തോത്രമുണ്ട്, അത് നമുക്ക് ജപിക്കാം. അതിലൂടെയൊക്കെ ഒരു ബാധ്യത കുറവ് നമുക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ നമുക്ക് സമ്പത്ത് വരുന്നതിനായിട്ട് ക്ഷിപ്ര ഗണപതി മന്ത്രം നമുക്ക് ജപിക്കാം. അല്ലെ മാളവ്യ മന്ത്രം എന്ന് പറഞ്ഞ മാളവികാ മന്ത്രം അല്ലെ മാളവ്യ മന്ത്രം എന്ന മന്ത്രമുണ്ട്, അത് നമുക്ക് സ്ഥിരമായിട്ട് നെയ്വിളക്ക് കത്തിച്ച് നമുക്ക് ജപിക്കാവുന്നതാണ്. അതുപോലെ അടുത്ത് മഹാലക്ഷ്മി ക്ഷേത്രമുണ്ടെങ്കിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നമുക്ക് സാമ്പത്തിക മുട്ട് മാറുന്നതിനായിട്ട് സാമ്പത്തിക മുട്ടറക്കൽ നമുക്ക് വഴിപാട് ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നമുക്ക് നെൽക്കതിര്, നമുക്ക് ഒരു നെൽക്കതിര് ഒരു ഇത് മേടിക്കാൻ കിട്ടുമല്ലോ, നെൽക്കതിരെല്ലാം മേടിച്ചിട്ട് അത് കോർത്ത് ഒന്നുകിൽ മാലയായിട്ട് അല്ലെങ്കിൽ നെൽ നമുക്ക് വീടിൻ്റെ മുമ്പിൽ തൂക്കിയിടത്തില്ലേ നെൽക്കറ്റയായിട്ട് നമുക്കത് കെട്ടി വൃത്തിയായിട്ട് വീടിനെ അല്ലെങ്കിൽ അവരുടെ തലയ്ക്ക് ഉഴിഞ്ഞിട്ട് 17 പ്രാവശ്യം ഉഴിഞ്ഞിട്ട് അടുത്തുള്ള മഹാദേവൻ്റെ അമ്പലത്തിൽ കൊണ്ട് കൊടുത്ത് അവിടെ കെട്ടാൻ അല്ലെങ്കിൽ അവിടുത്തെ ശാന്തിക്ക് ദാനം കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ കെട്ടാൻ പറയുമോ അങ്ങനെയെങ്കിലും ചെയ്ത് സമർപ്പിക്കാം. അതുപോലെ തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ നന്ദിക്ക് നമുക്ക് ചെറിയ ഒരു വെള്ളിമണി, അത് വലിയ അളവൊന്നുമില്ല, 1 ഗ്രാമിൽ പണിഞ്ഞാലും മതി, ഒരു വെള്ളിമണി, അത് നമ്മൾ 41 ദിവസം വീട്ടിൽ വെച്ച് ആ മണി ഓരോ ദിവസവും രാവിലെ എടുത്ത് കൈ പിടിച്ചിട്ട് നന്ദി മന്ത്രമുണ്ട്, നന്ദി മന്ത്രം കൈ വെച്ച് ജപിച്ച് ഏറ്റവും അവസാനം 44-ാമത്തെ ദിവസം ഇതൊരു ചുമല ചരടി കോർത്തിട്ട് ഈ പറഞ്ഞ മഹാദേവൻ്റെ അമ്പലത്തിൽ നന്ദിക്ക് കൊണ്ട് ചാർത്താം. പിന്നെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വസ്തുവിൻ്റെ 4 മൂലയ്ക്ക് നടവാതയ്ക്കുന്ന ഓരോ പിടിയും മണ്ണെടുത്ത് വെച്ചിട്ട് അത് പുതിയ ഒരു പാത്രത്തിൽ വേണം, മൺപാത്രത്തിൽ വേണം വെക്കാനായിട്ട് വെച്ച് അതിനകത്ത് നമുക്ക് കുന്നിക്കുരു നവധാന്യം ഇട്ട് വെള്ളമൊഴിച്ച് അതിനെ കിളിപ്പിക്കണം. അതിനെ കിളിപ്പിച്ചിട്ട് അതിൻ്റെ ആ കതിര് മാത്രം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ശുദ്ധമായിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ അവൻ്റെ കടം ഒഴുകിപ്പോകും, സങ്കല്പത്തിൽ വീടിനെ ഒഴിഞ്ഞ് നമുക്ക് ഒഴുക്കാം. ഇതിലൂടെയൊക്കെ നമുക്ക് കടം മാറാനുള്ള പരിഹാരങ്ങളായി. ഇനി കണ്ണീര് തോരാനുള്ള പരിഹാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിഷമതകൾ അതികഠിനമായിട്ട്, ഇപ്പോൾ സന്താനങ്ങൾ ഗതിയില്ല വന്നു കഴിഞ്ഞാൽ സന്താനങ്ങളെക്കൊണ്ട് ഗുണമില്ല എന്ന വിഷമത വരും.
ഭാര്യാഭർത്തൃ കലഹം വന്നാൽ വിഷമത വരും, എന്താ വന്നാലും അപൂർത്തി ഇല്ലെങ്കിൽ വിഷമതകൾ വരും. അമ്മയവൻ്റെ മനസ്സിൻ്റെ ഇഷ്ടത്തിന് മറ്റൊരാളെതിര് നിൽക്കുമ്പോൾ ദേഷ്യവും സങ്കടവും വിഷമവും എല്ലാവർക്കും വരുന്ന അല്ലേ. അപ്പം അങ്ങനെയുള്ള കണ്ണീര് തോരുന്നതിനായിട്ട് ഭഗവതി പ്രീതിയാണ് വേണ്ടത്. ആപത്ത് കാല ദേവിയെ ശരണം വിളിച്ച ദേവി ഒരിക്കലും നമ്മളെ കൈവിടുകയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ദുർഗാദേവിക്ക് മുടങ്ങാതെ വലിയ ചിലവൊന്നുമില്ല, വീട്ടിൽ അശുദ്ധിയൊന്നുമില്ലാത്തപ്പം നാരങ്ങാവിളക്ക് സ്ഥിരമായിട്ട് കത്തിക്കുക. സ്ഥിരമായിട്ട് കത്തിക്കുമ്പോഴത്തേക്കും ആ നമ്മളിടുന്ന തിരി കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഇടണം കത്തിക്കാനായിട്ട്. അത് കരിന്തിരി കത്തിക്കടാൻ പാടില്ല. അല്ലാതെ നമ്മൾ ആ തിരി നല്ലോണം വൃത്തിയായിട്ട് തീർത്ത ശേഷം, തീർത്ത തിരി ഇടുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഈ മേടിക്കുന്ന തിരിയൊന്നും അത്രയും കറക്റ്റല്ല. അത് വൃത്തിയായിട്ട് തീർത്തിട്ട് അത് നെയ്ക്കകത്തുനിന്ന് മുക്കിയിട്ട് കുങ്കുമത്തിനകത്ത് മുക്കിയിട്ട് വേണം കിഴക്കോട്ടുള്ള തിരി ഇടാനായിട്ട്. പടിഞ്ഞാട്ട് മഞ്ഞളിനകത്ത് മുക്കിയ തിരി വേണം പടിഞ്ഞാട്ടിടാനായിട്ട്. അത് കത്തിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിഴക്കോട്ടുള്ള തിരി രാവിലെയാണ് കത്തിക്കുന്നതെങ്കിൽ കിഴക്കോട്ടുള്ള തിരി ആദ്യം കത്തിക്കുകയും, വൈകിട്ടാണ് കത്തിക്കുന്നതെങ്കിൽ പടിഞ്ഞാട്ടുള്ള തിരി ആദ്യം കത്തിക്കുകയും ചെയ്ത് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥിക്കുമ്പോൾ പാർവതീദേവിയുടെ മന്ത്രങ്ങൾ അതിൽ ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ ഓം ഹ്രീം യോഗിനി യോഗിനി ജപിക്കാൻ അറിയാമെങ്കിൽ അത് ജപിക്കാം. പിന്നെ അമ്മയെ നാരായണ ദേവി നാരായണ നമുക്ക് ജപിക്കാൻ പറ്റും. പിന്നെ സർവമംഗളമംഗലി നമുക്ക് ജപിക്കാം. ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഭഗവതിക്ക് കണ്ണീര് വരണമെന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ആഴ്ചയെ ഒരു ദിവസമെങ്കിലും തിങ്കളാഴ്ച ദിവസമെങ്കിലും ഉപവാസം എടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതിലൂടെയൊക്കെ നമുക്ക് കണ്ണീര് വരാനൊരു വഴിയാവും. പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരാൾക്കെങ്കിലും ഒരു മനുഷ്യ ഒരാ പറ്റുമെങ്കിൽ ഒരാൾക്കെങ്കിലും ഒരു അന്നദാനം ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എള്ള് കലർത്തിയിട്ട് പഞ്ചസാര കലർത്തിയിട്ട് വെള്ളച്ചോറ് നമുക്ക് ആക്കയ്ക്ക് എറിഞ്ഞു കൊടുത്താലും മതി സമ്പത്ത് ഉണ്ടാവുന്നതിനായിട്ട്. അതുപോലെ നെല്ല് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ പക്ഷികൾക്ക് നെല്ല് നമ്മുടെ തലയ്ക്ക് വിഴിഞ്ഞ് നെല്ല് കൊടുക്കുന്നത് നല്ലതാണ്. അത് ധാന്യവർദ്ധനവിന് നമുക്ക് സഹായിക്കും. ഇതിലൂടെയൊക്കെ നമുക്ക് കടം തീരാനും കണ്ണീര് ഒപ്പാനും അല്ലെ കണ്ണീര് തോരാനും ഒക്കെയുള്ള ഒരു പരിഹാരങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നടത്തുന്നു, നന്ദി, നമസ്കാരം.